ഇ പി ജയരാജൻ്റെ ആത്മകഥാ വിവാദം രാഷ്ട്രീയ ചർച്ചയാക്കുന്നതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് യോഗം ചേരുകയാണ് ഇ പി ജയരാജൻ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇത്തരമൊരു യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രത്യേകിച്ചും എൽ ഡി എഫ് കൺവീൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റിയ ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുന്നത് എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇന്നത്തെ യോഗത്തിനുണ്ട് വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു ഷഫീദ് ഗുഡ് മോർണിംഗ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീർച്ചയായിട്ടും ആ ചോദ്യം ഉയർന്നു വരും ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഈ ആത്മകഥയുടെ പുറത്തു വന്നതിന്റെ വിശദാംശം പറയും എസ് കെ നമുക്കറിയാം ഇ പി ജയരാജനും പാർട്ടിയും തമ്മിലുള്ള സി പി എമ്മും തമ്മിലുള്ള മഞ്ഞുരുക്കം അത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റിയ ശേഷം ആ മഞ്ഞുരുക്കം ഇങ്ങനെ പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരുന്നതിനിടെയാണ് വളരെ പെട്ടെന്ന് നിർണായകമായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നതാണ് ഇ പി ജയരാജൻ്റെ പുറത്തു വരികയും അത് പാർട്ടിയെയും സർക്കാരിനെയും വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നതാണ് ഈ സാഹചര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അത് ഇ സംബന്ധിച്ച നിർണായകമാണ് ഇന്നത്തെ യോഗത്തിൽ അതായത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം അദ്ദേഹം ആദ്യമായി പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് അതേ ആ സമയത്തും ൌത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലം കേരള കണ്ട ഏറ്റവും വലിയ ആർഷീ വിവാദമായിരുന്നു ഇപിയുടെ ആത്മകഥ ഇ പി അത് നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആത്മകഥയുടെ ഇത്രയധികം താളുകൾ പുറത്ത് വരിക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയല്ല മാത്രമല്ല ഡി സി ബുക്സ് പോലെ വിഖ്യാതരായ ഒരു പ്രസാദക പ്രസാധകശാല പ്രസാധനശാല ഇത്തരമൊരു സംഭവം ചെയ്യുമെന്ന് മാറി വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇ പി ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മറുപടി പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെ അദ്ദേഹം തന്നെ എഴുതിയതാണ് എന്ന കാര്യത്തിൽ നേതാക്കന്മാർക്കൊന്നും വലിയ സംശയമില്ല പക്ഷേ ഇത് പുറത്തു വന്ന സമയം മാത്രമാണ് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നൊക്കെ പാർട്ടി പ്രവർത്തകർ സംശയിക്കുന്നത് ഷബീത് റാവ് നിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുമെന്നാണ് വിശ്വാസം എന്തായാലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സമയത്ത് നമുക്ക് അറിയിക്കാൻ കഴിയും ഇ പി ജയരാജൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഷബീദ് ഒരുപക്ഷേ ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം കുറേ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമല്ലോ വിവരങ്ങൾ പറയും സത്യരസേർ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം ഈ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിൽ എന്തുതരം വിശദീകരണം അദ്ദേഹം പാർട്ടിക്ക് കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പാലക്കാട് അദ്ദേഹം ഇത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ ആരെയും തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഏർപ്പെടുത്തിയിട്ടില്ല ആരുമായും കരാറില്ല ഡി സി ബുക്സിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും മാത്രമല്ല അദ്ദേഹം ഈ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇന്നലെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇന്നലെ ഒരു 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 വാർത്തയും പുറത്തു വന്നത് ഡി സി ബുക്സ് അല്ല ആയിരിക്കില്ല ഒരു പക്ഷേ ആത്മകഥ അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കുന്നത് പകരം മാതൃഭൂമി ബുക്സുമായി അദ്ദേഹം സംസാരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ ഈ ഈ പുസ്തക പ്രകാശനം അത് പാർട്ടി പരിപാടിയാക്കി മാറ്റി വിവാദം അവസാനിപ്പിക്കാനുള്ള നീക്കം അതും ഇ പി ജയരാജൻ ആലോചിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നപ്പോൾ പാർട്ടിക്ക് മുൻപിൽ ഇ പി നൽകുന്ന വിശദീകരണം അതായിരിക്കും അപ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാട് തീരുമാനം അതെന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നിർണായകമാവുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇനി ഈ വിഷയത്തിൽ തുടർ തീരുമാനം എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു നിലപാട് അതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയ ഇ പി ജയരാജൻ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം തേടിയപ്പോൾ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നുള്ള നിലപാടിലായിരുന്നു ഇ പി ജയരാജൻ മാത്രമല്ല അദ്ദേഹം പറഞ്ഞതാ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെന്നുള്ള ചോദ്യത്തിന് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാം മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി ഏതായാലും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ വിവാദങ്ങൾ വിശദീകരിക്കും പാർട്ടിയുടെ തുടർ തീരുമാനങ്ങൾ നിർണായകമായി മാറുകയും ചെയ്യും ആ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തൽ കൂടി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും തൃശൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് ചേലക്കരയിൽ വിജയം ഉറപ്പ് എന്നുള്ളതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നു അപ്പോൾ അതിൽ എടുക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിക്കും എസ് കെ യുദ്ധർ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്